ഹലോ കൂട്ടുകാരി, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തമായ ഒരു പഴമാണ്. ആരാന്നല്ലേ, എന്താന്നല്ലേ, ഡ്രാഗൺ ഫ്രൂട്ട്. ഇവിടുത്തുകാരനല്ല, വിദേശിയാണ്. അപ്പൊ നമുക്ക് പോയി പരിചയപ്പെട്ടാലോ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി. ഈ ഡ്രാഗൺ പഴത്തിന്റെ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അതെന്താന്നറിയോ? പേര് പോലെ കാണാനും ഒരു ഡ്രാഗണാണ്. ഇവനൊരു കള്ളിച്ചെടിയാണ്. മാത്രമല്ല, നമ്മുടെ നാട്ടുകാരനുമല്ല. മധ്യ ദക്ഷിണ അമേരിക്ക, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നാണ് വന്നത്. എന്നാൽ ഇപ്പോൾ ചൈന, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇന്ത്യ എന്നിവിടങ്ങളിലും ഇത് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഞാനിത് ആദ്യമായിട്ട് ഇതുമായിട്ട് ഒരു വരുന്നത് 2007 2007 ഒരു മലേഷ്യൻ യാത്രയ്ക്കിടയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചുവന്ന വെറൈറ്റി കാണാനും കഴിക്കാനും ഒക്കെ ഉള്ളൊരു വന്നു. അവിടെ നിന്ന് സോഴ്സ് ചെയ്ത ഒരു തൈയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം 2007. അതിങ്ങനെ ഒരു ഗാർഡൻ മാതിരി ചെയ്ത് പിന്നെ ടെറസിൽ ചെയ്തു. അപ്പോൾ 2-3 കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വ്യാവസായികമായ കൃഷിയാനുള്ള സാധ്യത എനിക്ക് വളരെ പെട്ടെന്ന് തോന്നി. ഇതൊരു സാധ്യതയുള്ള സംഭവമാണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇതിന്ന് ഏറ്റവും കുറഞ്ഞതൊരു 4-5 തൈകൾ പല സ്ഥലത്തേക്കായിട്ട് കേരളത്തിലും പിന്നെ ആന്ധ്ര, തെലുങ്കാന, ഈവൻ മധ്യപ്രദേശ്, ബീഹാർ ഇങ്ങനെ പല സ്ഥലത്തും തൈ പോകുന്നുണ്ട്. കാരണം നമ്മുടെ ഇതിലുള്ളതാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. പല വെറൈറ്റി ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ള റെഡിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. ടേസ്റ്റും ഒന്ന് ടേസ്റ്റ്, രണ്ട് ഇതിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ടിവിറ്റി. അത് കൂടുതൽ പഴം ഏക്കറിൽ നിന്ന് കൂടുതൽ പഴവകരം കിട്ടുന്നു. സാധാരണഗതിയിൽ ഇതിന് അസുഖങ്ങളും പൊതുവെ കുറവാണ് മറ്റുള്ളതിനെ അപേക്ഷിച്ച്. ഇവയ്ക്ക് പ്രാദേശിക പേരുകളുമുണ്ട്. ഹൈലോസിഡസ് ജനസിൽപ്പെട്ട മധുരപ്പിത്തായ ആണ് ഇവയിൽ പ്രധാനം. നമ്മുടെ കേരളത്തിൽ അത്ര വ്യാപകമായി കാണാത്ത ഒരു പഴമാണ് ഇത്. എന്നാൽ ഈ പഴത്തിന് ധാരാളം ഗുണങ്ങളുണ്ട്. ഈ പഴത്തിൻ്റെ ഉള്ളിലെ മാംസള ഭാഗമാണ് കഴിക്കുന്നത്. 3 വ്യത്യസ്തതയുള്ള പഴമാണ് സാധാരണ ഉള്ളത്. ചുവന്നത്, മഞ്ഞ, പിങ്ക്. അകവും പുറവും ചുമന്ന നിറത്തിലുള്ളതാണ് സാധാരണ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈലോസിഡസ് കോസ്റ്റാറിസെനസിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. പിത്തായ റോജ എന്നും ഇതിന് പേരുണ്ട്. പുറംഭാഗം പിങ്ക് നിറവും അകംഭാവം വെള്ള നിറവുമാണ് മറ്റൊരു ഇനം. ഹൈലോസിഡസ് ഉഡാൻഡസ് എന്നാണ് ഇതിൻ്റെ പേര്. പിത്തായ ബ്ലാങ്ക എന്നും പറയുന്നു. പിന്നെയുള്ളത് അത്ര സാധാരണമായി കാണുന്നതല്ല. പുറം മഞ്ഞ നിറവും അകം വെള്ള നിറവുമാണ്. ഹൈലോസിഡസ് മെഗാലാന്തസ് പിത്തായ അമരുള എന്നാണ് പറയുന്നത്. സാധാരണ ഒരു പഴത്തിൻ്റെ തൂക്കം 150 മുതൽ 1 വരെ വരാറുണ്ട്. ഇവയുടെ ഇലകൾ എഴുന്നു നിൽക്കുന്നതാണ്. തോൽ പോലെയാണ് ഇതിൻ്റെ പുറംചട്ട. പഴം 2 മുറിക്കുമ്പോൾ മാംസള ഭാഗത്ത് നിറയെ കറുത്ത തരിതരി പോലുള്ള വിത്തുകൾ അടങ്ങുന്ന ഭാഗത്തിന് കിവി പഴത്തിനോട് സാമ്യം തോന്നിക്കും. ഈ പഴം പച്ചയ്ക്ക് തന്നെ കഴിക്കാം. ഇളം മധുരമുള്ളതും കലോറി കുറഞ്ഞതുമാണ് ഇവ. വിത്തുകളിൽ ധാരാളം കൊഴുപ്പുണ്ടെങ്കിലും ചവച്ചരച്ചെങ്കിലേ അവ ദഹിക്കുകയുള്ളൂ. പഴത്തിൽ നിന്ന് പഴച്ചാറും വീഞ്ഞും ഷേക്കും ഒക്കെ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. ഇതിൻ്റെ പൂക്കളും ഭക്ഷ്യയോഗ്യമാണ്. അത് തിളപ്പിച്ച് പാനീയമുണ്ടാക്കാം. തൊലി ഭക്ഷ്യയോഗ്യമല്ല.
പ്രമേഹ രോഗികൾ പൊതുവേ പഴങ്ങൾ ഒഴിവാക്കാറല്ലേ പതിവ്. എന്നാൽ ഡ്രാഗൺ പഴം ഇവർക്ക് കഴിക്കാം. കലോറി വളരെ കുറഞ്ഞതും ഫൈബർ ഒത്തിരി ഉള്ളതും ആണിത്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, കാൽസ്യം, അയൺ, മഗ്നീഷ്യം കൂടാതെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നു. കൊളസ്ട്രോൾ അമിതവണ്ണം കുറയ്ക്കാൻ ഇത് സഹായിക്കും. അങ്ങനെ ഹൃദയത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാണ്. ശരീരത്തിലെ നല്ല ബാക്ടീരിയയും അളവ് കൂട്ടുന്നു. വൻകുടലിൽ വരുന്ന അർബുദത്തെയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഈ പഴം താരമായി നിൽക്കുമ്പോൾ ഗുജറാത്ത് സർക്കാർ ഇതിന് പുതിയ പേര് തന്നെ നൽകി. കമലം എന്നാണ് ആ പേര്. ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചാൽ ലിവർ ഫാറ്റ് കുറയ്ക്കാം, ഇൻഫ്ലമേഷൻ കുറയ്ക്കാം. ഇതിലടങ്ങിയ പ്രീബയോട്ടിക് ഫൈബർ ഉപാപചയ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. ഈ പഴം കഴിച്ചാൽ നമുക്ക് വയർ നിറഞ്ഞതുപോലെ തോന്നും, വിശപ്പ് കുറഞ്ഞും ഇരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മെനുവിൽ ഇതിന് പ്രധാന സ്ഥാനം ധൈര്യമായി നൽകാം. ഒരു വേദന സംഹാരി കൂടിയാണ് ഈ പഴം. ഇത് പഴമായിട്ട് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജീവകങ്ങളാൽ സമ്പുഷ്ടമായതിനാൽ വാർദ്ധക്യവും വാദവും അകറ്റുന്നു. ഈ ചെടി ചൂട് കാലാവസ്ഥയിലാണ് വളരുന്നത്. പൂക്കൾ രാത്രിയിൽ വിടരുന്നു, സൂര്യൻ ഉദിക്കുമ്പോൾ കൊഴിഞ്ഞു പോകുന്നു. ചില പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ കളർ, പർപ്പിൾ കളറുള്ള ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും അതിന് പ്രത്യേക ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബിറ്റാസൈൻ, ആൻഡ്രോസൈൻ എന്നൊക്കെ പറയുന്ന ചില എലിമെൻറ്റ്സ് അത് നിങ്ങളുടെ ബ്ലഡ് കൗണ്ട് കൂട്ടാനും പല രോഗപ്രതിരോധത്തിനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ സീസൺ സാധാരണ മെയ് ടു നവംബറാണ്. നവംബറോടി ഇതിൻ്റെ ഫ്ലവറിങ്ങും ഒക്ടോബറോടി ഫ്ലവറിങ് തീരും, നവംബറോടി ഇത് പഴവും തീരും. പിന്നെ ആറുമാസം പഴം ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ടെറസിൽ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു തൈ കൊണ്ടുവന്ന് ടെറസിൽ വയ്ക്കുകയും പിന്നെ അതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യും, അതിൽ നിന്ന് ഒരേ സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുകയാണ് ചെയ്ത് സ്വന്തമായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ടെറസിൽ തന്നെ ഒരു നാല് ടയർ കുട്ടയിലോ അല്ലെങ്കിൽ ചെറിയൊരു ഡ്രമ്മിൻ്റെ കട്ട് ചെയ്ത് അതിൽ നമ്മളിപ്പോൾ ചാണകപ്പൊടിയും നോർമൽ വേണ്ട ജൈവവളങ്ങളും ചേർത്ത് തൈ നട്ടിട്ട് വെറുതെ പാരപ്പറ്റിലോട്ട് ഒന്ന് പടത്തി വിട്ടാൽ മതി, അത് പടന്ന് കാഴ്ചകളും. ഒരു രണ്ട് നാല് ചെടി ഉണ്ടെങ്കിൽ ഒരു വീട്ടിലേക്കുള്ള ഫ്രൂട്ട്സ് അതിന് കിട്ടും. അതും അധികം വേണ്ട, നിങ്ങൾ നട്ട് ഒരു ഒന്നോ ഒന്നരയോ കൊല്ലം കഴിയുമ്പോൾ ആദായം കിട്ടുകയും പിന്നെ അത് എല്ലാ വർഷവും സീസണിൽ മെയ് മുതൽ നവംബർ വരെ പഴം കിട്ടുകയും ചെയ്യും. പിന്നെ ഒരുപാട് ആൾക്കാർ ഈവൻ ഓഫീസുകളിൽ പോലും ക്യാൻസർ പേഷ്യൻസ് തിരക്കി വരാറുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല, അതൊരു ഏറ്റവും വലിയ കാര്യം. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഷുഗർ കൂടാതെ കഴിക്കാൻ പറ്റിയൊരു പഴമാണിത്. അത് കഴിക്കാൻ പറ്റാതെ മാത്രമല്ല ഷുഗർ സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യും. ഹലോ കൂട്ടുകാരെ, അപ്പം നിങ്ങൾ എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കഥ മനസ്സിലായല്ലോ. ഡ്രാഗൺ ഫ്രൂട്ട് എന്താണ്, അതിൻ്റെ ഗുണങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇനി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കഥയായാലോ. പണ്ട് ഡ്രാഗൺസ് തമ്മിൽ യുദ്ധം നടന്നപ്പോൾ അവസാനം ഡ്രാഗണിൻ്റെ ബ്രത്തിൽ വന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണെന്നാണ് പറയുന്നത്. ആ ഫ്രൂട്ടാണ് പിന്നീട് ചക്രവർത്തിക്ക് വിജയത്തിൻ്റെ സൂചകമായി കൊടുത്തത്. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കഥ. അപ്പോൾ ഇനി ഡ്രാഗൺ ഫ്രൂട്ട് തിന്നുമ്പോൾ ഇതും കൂടെ ആലോചിക്കുമല്ലോ.
പിന്നെ നിങ്ങൾ എല്ലാവരും കളിക്കുന്ന ഗെയിമും മറക്കണ്ട കേട്ടോ, അതും ഈ കഥ പോലെ അല്ലേ. അപ്പൊ ശരി, ഇനി അടുത്ത ആഴ്ച അടുത്ത ആളുമായി പിന്നെയും കാണാം. ബൈ.